എയിംസിനായുള്ള പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ജനകീയ കൂട്ടായ്മ നടത്തിയ ബഹുജന റാലി പ്രതിഷേധത്തിന്റെ അലകടലായി. ആവശ്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് രാജമോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടുമായി ഉപ്പളയിലെ റോയൽ കിച്ചൺ ഹനഫി ബസാർ ഉപ്പള. ഫോൺ 8138040845. കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ജില്ലകളിലൊന്നായി കാസർഗോഡിന്റെ പേരുകൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ബഹുജന റാലി സംഘടിപ്പിച്ചത്. ജില്ല അനുഭവിക്കുന്ന എൻഡോസൾഫാൻ ദുരിതം, വിദഗ്ധ ചികിത്സയ്ക്ക് അനുയോജ്യമായ ആശുപത്രി ഇല്ലാത്ത പരിമിതി, കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ ഒട്ടേറെ പേർ വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം, ജില്ലയിൽ വിദഗ്ധ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്ന സുപ്രീംകോടതിയുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും ഉത്തരവ് എന്നിവ മുൻനിർത്തിയാണ് ജനകീയ കൂട്ടായ്മ പ്രക്ഷോഭത്തിനിറങ്ങിയത്. രാഷ്ട്രീയ സാമുദായിക വ്യാപാരി സംഘടനാ രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിനാളുകൾ സമരത്തിൽ സംബന്ധിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് മനുഷ്യത്വവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും എയിംസിനായുള്ള പ്രപ്പോസലിൽ കാസർഗോഡിന്റെ പേരുകൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേടിയെടുക്കാനായി ഏതറ്റം വരെയും പോകുമെന്നും സമരത്തിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. രഹിതമായി പെരുമാറുന്നു, ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ ഇന്ന് പിന്നോട്ട് പോകില്ല. കാസർഗോഡിനെ കൂടി ഈ പ്രപ്പോസൽ ഉൾപ്പെടുത്തിയേ മതിയാകൂ. അത് ഈ നാടിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തെ ഏതറ്റം വരെ പോകാവും ഞങ്ങൾ പോയിരിക്കും. കറന്തക്കാട് സർക്കിളിൽ നിന്ന് 4 മണിയോടെ ആരംഭിച്ച റാലി ബാങ്ക് റോഡ്, താലൂക്ക് ഓഫീസ്, ട്രാഫിക് സർക്കിൾ, MG റോഡ് വഴി 6:30 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. റാലിയിൽ ജനകീയ പ്രതിഷേധം അലകടലായി മാറിയെങ്കിലും വാഹന ഗതാഗതത്തിനോ കാൽനട യാത്രക്കാർക്കോ യാതൊരുവിധ പ്രയാസവും തടസ്സവും സൃഷ്ടിക്കാതെയുള്ള സമരപ്രയാണവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.